ഈ കട്ടൗട്ട് കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടികിട്ടി കാണും. അതെ, സീ ഫ്രഷിലാണ് നമ്മളിപ്പോൾ. വിനോദ് കോവൂരിൻ്റെ, നടൻ വിനോദ് കോവൂരിൻ്റെ മീൻകടയായിട്ടുള്ള സീ ഫ്രഷിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പലതരത്തിലുള്ള മീനുകളുണ്ട്, ഇതാ കാണാം. വന്നോളി വാങ്ങിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് കടയിലേക്ക് അവർ സ്വീകരിക്കുകയാണ്. കോവിഡൊക്കെ ആയതുകൊണ്ട് മാസ്കും സാനിറ്റൈസറും ഒക്കെ ധരിച്ചിട്ട് കടയ്ക്കകത്തേക്ക് പ്രവേശിക്കാനാവൂ. ഏതായാലും വിനോദനകത്തുണ്ട്, വിനോദനെ ഒന്ന് കണ്ടു നോക്കാം. വിനോദാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ നിങ്ങൾ തുടങ്ങിയല്ലേ. ഏതായാലും വിവിധ കഥാപാത്രങ്ങളിലൂടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള വിനോദ് കോവൂർ മുതലാളിയുടെ വേഷത്തിലൂടെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ആ ദിവസങ്ങളിൽ? വളരെ നന്നായിട്ട് പോണു. രണ്ടു ദിവസം കഴിഞ്ഞു. രണ്ടു ദിവസം നല്ല റെസ്പോൺസാണ്. കാരണം ആളുകളൊക്കെ സാറ്റിസ്ഫൈഡാണ്. കാരണം ഇവിടുത്തെ നാട്ടിൻപുറത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ വന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരെ വാങ്ങിക്കുന്നു, വാങ്ങിച്ചിട്ട് കറി വെച്ചിട്ടും പൊരിച്ചിട്ടും എന്നെ വിളിച്ച്, എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നു. നല്ല ഫീഡ്ബാക്കാണ് എല്ലാവർക്കും. പിന്നെ വിലയും നല്ല കുറവുണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങളത് ഹാർബറിൽ നിന്ന് നേരിട്ട് എത്തിക്കുകയാണ് മീൻ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കാൻ സാധിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണെന്നും വില കുറച്ച് നല്ല ഫീ നല്ല. എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്? ഇപ്പം ചാലിയം ഹാർബറിൽ നിന്നും ബേപ്പൂരിൽ നിന്നും രണ്ട് പുറത്ത് വലിയ മീനുകളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ട് കാണാം. ചെറിയ മീനുകൾ, ചെറിയ മീനുകൾ ഇന്ന് അവൈലബിൾ അല്ല. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മത്തിയും കോരയൊക്കെ ഉണ്ടായിരുന്നു. ആ ഇന്നിപ്പോൾ വലിയ ചെറിയ മീനുകൾ അവൈലബിൾ അല്ല. ഇന്നിപ്പോൾ വലിയ മീനുകളാണ് മൊത്തം വന്നത്. അപ്പം എന്തായാലും എല്ലാതരം മീനുകൾക്കും ഇവിടെ നല്ല എന്താ പറയുക ആവശ്യക്കാരുണ്ടെന്നുള്ളതാണ് സത്യം. എന്താണ് പിന്നെ ഈ മൂസാക്കായ് സീ ഫ്രഷ് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഇങ്ങനൊരു സംരംഭം ഇല്ല. ഓൺലൈനാണ് ഇപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യണത്. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ മൂസാക്കായ് സീ ഫ്രഷ് എന്നൊരു ആപ്പുണ്ട്. ആപ്പ് ഇപ്പം ചാലായി കഴിഞ്ഞു, പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ മീൻ മുറിച്ച് മസാല തേച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. രണ്ട് തരം മസാല പൊരിച്ചാൽ മാത്രം മതി. അവർ പൊരിച്ചാൽ മതി, കറി വെച്ചാൽ മതി. പിന്നെ ആളുകളുടെ ഒക്കെ ഒരു പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകം ഒരു 10-20 പേര് എന്നെ വിളിച്ച് ഫ്രാഞ്ചൈസി ചോദിച്ചു കഴിഞ്ഞു. ഫ്രാഞ്ചൈസി ഞങ്ങൾ ചെയ്തോളാം, അവിടെ വേണം ഇവിടെ വേണം. അപ്പോൾ മലബാറിൽ മൊത്തം ഒരുപാട് ഫ്രാഞ്ചൈസി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഔട്ട്ലെറ്റും കൂടെ ഞങ്ങളുടേതായിട്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒന്നുകൂടി ചെയ്യും. അതിനുശേഷം ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് വരും. ഒരു 3 മാസത്തിനുശേഷം ഫ്രാഞ്ചൈസികളെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലബാർ റീജിയനിൽ മൊത്തം ഒന്ന് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പഠിച്ചോ സഹായിക്കും. ഏതായാലും ഒരു ഹിറ്റ് കഥാപാത്രം അത് ജീവിതത്തിലേക്ക് വരുന്നു അല്ലേ. എന്താണ് ഇപ്പോൾ കോവിഡ് കാലമൊക്കെയാണ്, കൂടുതൽ വിഷങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? എന്താണ് നല്ല അവസ്ഥ? സത്യം, കഴിഞ്ഞ 7 മാസമായിട്ട് ഒരു പരിപാടിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഷൂട്ടിംഗ് ഇല്ല, സ്റ്റേജ് പ്രോഗ്രാം ഇല്ല, ഗൾഫ് ഷോ ഇല്ല. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പല കലാകാരന്മാരും ഒരു സൈഡ്, അതെ അതെ, പല കലാകാരന്മാരും സൈഡ് ബിസിനസ്സെ കുറിച്ച് ചിന്തിച്ചപ്പം എൻ്റെ ഉള്ളിലും ഉണ്ടായൊരു ചിന്തയാണ്. അപ്പോൾ അതിനൊരു 4 കൂട്ടുകാർ ഭയങ്കര പിന്നെ സപ്പോർട്ടായിട്ട് കൂടെ വന്നു. അത് പിന്നെ താഹിർ, പിന്നെ ഷറഫു, നജാഫത്ത്, പിന്നെ ഹബീബുള്ള, അങ്ങനെ ഒരു 5-6 പേര്. അപ്പോൾ അവരൊക്കെ ഈ മേഖലയിൽ നല്ല എല്ലാ IT മേഖലയിലുള്ള ആൾക്കാരാണ്. താഹിറാണ് ഈ ഷോപ്പ് ഡിസൈൻ ചെയ്തത്, അയാൾ എഞ്ചിനീയറാണ്. അപ്പം അവരുടെയൊക്കെ ഒരു സപ്പോർട്ട്. എനിക്ക് ബിസിനസ് ഒന്നും അറിയില്ല, നമുക്ക് നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്ററിനപ്പുറത്തുനിന്ന് വരെ ഇവിടെ വന്ന് മീൻ വാങ്ങിച്ച് പോയത്. ഒരു നമ്മളിങ്ങനെ വന്ന വഴിക്ക് തന്നെ ഒരുപാട് മീൻകടകൾ കണ്ടു. ഈ വഴിവക്കലൊക്കെ ഒരുപാട് മീൻകടകളുണ്ട്. അപ്പോൾ ഇവരായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് വില കുറയ്ക്കാനൊക്കെ? അതെ, അവരായിട്ടാണ് ഇപ്പോൾ അവരെ, അതാണ് ഇപ്പോൾ ഒരു വിഷമം. കാരണം അവരെക്കാട്ടും വില കുറച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ കയറി ഇൻവൈറ്റ് ചെയ്തപ്പം അവരൊക്കെ എന്നോട് ചോദിച്ചത്, മുസുകായി ACയൊക്കെ അല്ലേ, അവിടേക്ക് നമുക്ക് താങ്ങുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നു നോക്കൂ, വില എങ്ങനെയുണ്ടെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് എന്നെ സ്വകാര്യമായിട്ട് വിളിച്ച് പലരും പറഞ്ഞു, സത്യം കേട്ടോ നിങ്ങൾ പറഞ്ഞത് പുറത്തിനേക്കാട്ടും വില കുറവാണ് അവിടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും, കരങ്ങേക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന മീനാണ്. ശരി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ കാരണം? കാരണം കുറച്ച് ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്ഥലത്തും ഞാനും ഒരുപാട് സ്ഥലങ്ങളിൽ മീൻ വാങ്ങിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ചെല്ലുന്ന സ്ഥലം തന്നെ, അപ്പോൾ ഇത് സത്യത്തിൽ ഈ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ് ആളുകളത് ഒരു ഫിഷ് മാർക്കറ്റാന്ന് പറഞ്ഞത്. അതുവരെ എല്ലാവരും സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിച്ചത്. കാരണം ഇത് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേനു. ഒരു ഗൾഫ് സ്റ്റൈലിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹൈജീൻ ആണ്. നമ്മുടെ മീൻ വെട്ടുന്ന സ്ഥലവും ഫ്രീസർ സൂക്ഷിക്കുന്ന സ്ഥലവും നമ്മൾ ഉപയോഗിക്കുന്ന ഐസും എല്ലാം പക്കയാണ്. ഈ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇതിനകത്തുനിന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സന്തോഷം. എങ്ങനെയാണ് പുതിയ ബിസിനസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ അതോ എന്താണെന്ന്? ഞാൻ ഹാപ്പിയാണ്. കാരണം ലോക്ക്ഡൗൺ സമയം ഇങ്ങനെയൊന്ന് തോന്നിപ്പിച്ചതല്ല. കാരണം അതിനുവേണ്ടി എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ദൈവം ഉണ്ടാക്കി തന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഇത് സൈഡ് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് 5 പേര് നോക്കിക്കോളും. എനിക്കിപ്പം കലാമേഖല സജീവമായി കഴിഞ്ഞാൽ ഞാൻ പോകും. കാരണം എനിക്കിപ്പോൾ സിനിമ ഒക്ടോബറിലും ഡിസംബറിലൊക്കെ 2 സിനിമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയൊരു TV പ്രോഗ്രാം ഉണ്ട്, മറിമായം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ ബിസിയായിരിക്കും. ഇണ്ടും ഇനിയും പരിപാടിയൊന്നും ഇല്ല. ഇനി എങ്ങനെയാണ് വരുമാനം? കാരണം
ബാങ്കിൽ അടവുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും. ഇപ്പം ഈ അടുത്ത് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സാറ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പല സംവിധായകരും പ്രതിസന്ധിയിലാണ്. അവർ വീടിൻ്റെ വാടക കൊടുക്കാനില്ല, പിന്നെ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരൊക്കെ തട്ടുകടയൊക്കെ പലതും തുടങ്ങാൻ പോകാന്നൊക്കെ ഒരു ന്യൂസ് കേട്ടപ്പം അപ്പോഴൊക്കെ നമ്മളൊക്കെ എത്രയോ താഴെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇതെന്തോ തുടങ്ങേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി. അതാണ് ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. വിനോദ് കുമാർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സിനിമയിലും അതുപോലെ ബിസിനസ്സിലും ഒരുപോലെ വിജയം നേടാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.